ജസ്റ്റ് കൺഫേം ചെയ്യണം. വയ്യാത്താലുള്ള വണ്ടി പാർക്ക് ചെയ്യണേ അംഗവൈകല്യമുള്ളവർക്ക്, അവർക്ക് പ്രത്യേകം സ്ഥലം ഉണ്ടാവും. ഓ പോണോ, ഓ പോണോ, കണ്ടോ. ഹേയ് മച്ചാമാരെ, ഗുഡ് മോർണിംഗ്. അപ്പം പുതിയ ദിവസം കേട്ടോ, ഇനി സ്കൂളുണ്ട്, രാവിലെ സ്കൂളിൽ പോകണം, പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസം പോലെ തന്നെ, അപ്പോൾ അതുപോലെ തന്നെ ഉണ്ട്. എന്നത്തെ ദിവസം നിന്ന് തുടക്കം മെയിനായിട്ടുള്ള പരിപാടി, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വണ്ടിക്കകത്ത് ഒരുമാതിരി മഞ്ഞ് വീണ് ഒരു കോളത്തിലാവണം, അപ്പോൾ അന്ന് ക്ലീൻ ആക്കണം. ഇപ്പോൾ 6:40 കഴിഞ്ഞു, പയ്യൻ 6:55 സ്കൂളിൽ പോകുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി ഉടനെ വരുമായിരിക്കും, പക്ഷെ അന്നത് പോയിട്ടുണ്ട്. അപ്പം ഞാനെൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി. 2000 years later. എവിടെയൊക്കെ കറങ്ങണേ എയർ ബസ്സിൽ വിമാനം, ഇത് മണ്ടേ കിടന്ന് എവിടെയൊക്കെ കറങ്ങണുണ്ട്. അതാണ് ഇത്ര സൗണ്ട്, ഭയങ്കര പുളപ്പ സൗണ്ടാണ്. ഞാൻ ആദ്യമായിട്ട് വരുന്ന സമയത്ത്, ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഈ സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് ഞാൻ കരുതിയത് എന്തോ എൻ്റെ തലക്ക് മണ്ടേ കിടന്ന് വീഴാൻ പോവാന്ന്. പിന്നെ മണ്ടേ കിട നോക്കുന്ന സമയത്താണ് മനസ്സിലായത് ഇത് ആ സംഭവമാണ്, വിമാനമാണ്. എൻ്റെ പൊന്നെ, ഇതുമാരത്തിന് സൗണ്ട് എന്ന് വെച്ചാലേ കിടക്കാജ് സൗണ്ടാണ് പൊന്നളിയന്മാരേ. അപ്പോൾ അതിനകത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. ആ എന്തായാലും നാടിന് വേണ്ടിയല്ലേ എന്ന് ഓർക്കുമ്പോഴത്തേക്കൊരു സമാധാനം. അപ്പോൾ ഇനി അടുത്ത പരിപാടി കോളേജിലേക്ക് പോവാണ്. മാഡത്തിന് മോളിൽ പോരും, ശേഷം വരുന്നവരേക്ക് ചെറുക്കനെ ഇന്നലെ വിളിക്കാൻ പോയാലും വിളിക്കാൻ പോകണം. ഇതൊക്കെയാണ്. ഇന്ന് ഫുഡ് ഷംനാവുണ്ടൊന്നും ഇല്ലാത്തതും പോലെ തന്നെ കേട്ടോ. അവന് പരുന്ന വഴിക്ക് എന്തെങ്കിലും വാങ്ങി വരും, അതുകൊണ്ട് രാവിലെ പട്ടിണി ഇല്ലാണ്ട് പോകാൻ പറ്റും. ഓ പോണോ, ഓ പോണോ, കണ്ടോ. ആകാശത്തിന്റെ എവിടെയോ ഇപ്പൊ ഒളിച്ചു 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 പോയി. ഇപ്പൊ സമയം 5 മണിയാകാൻ പോകുന്നു. ഉച്ചയ്ക്ക് പിള്ളേരെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോയി, പോയിട്ട് നേരെ റൂമിലേക്ക് വന്നു. എല്ലാ ദിവസം പുറത്തന്നെ, ആരും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാറുള്ളത്. പിന്നെ വന്ന് കയറി ഫുഡ് കഴിച്ചു, ജസ്റ്റ് ഒന്ന് മയങ്ങി. മയങ്ങാനൊന്നും പറ്റത്തില്ല, അവർ പറഞ്ഞിരിക്കുന്നത് പകൽ സമയത്ത് ഉറങ്ങരുതെന്ന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരുന്നിരുന്ന് ജസ്റ്റ് ഒന്ന് മയങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ഇപ്പം അവരടുത്ത ഓർഡർ ഒരു 3:30 എനിക്ക് മെസ്സേജ് അയച്ച് ഇതെല്ലാം ആകാശത്തെ പാസ്തയിൽ. ഞാൻ അങ്ങനെ ഉറങ്ങുമായിരുന്നു, സെറ്റ് സൈലൻ്റ് ആയിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഞാൻ പെട്ടെന്ന് തന്നെ ഉണന്ന് കോൾ വന്നതിൻ്റെ പിറകെ. അപ്പം മെസ്സേജ് പിറകെ അവരിട്ടിരുന്നു, ഇല്ല ആകാശത്തെ പാസ്തയിൽ പോവാം. അങ്ങനെ വന്നു, പിന്നെ നേരെ പോവാം ഓർഡർ കൊടുക്കാം. ഓർഡർ കൊടുക്കട്ടെ. അങ്ങനെ ഫുഡിന് ഓർഡർ കൊടുത്തു, ടോട്ടലി 27 രൂപയാണ്. ഫത്തൂറ എങ്ങനെയുണ്ട് ഇവിടെ ബില്ലിന്? ഫത്തൂറ എന്ന് പറയാം അറബിയിൽ. നമ്മളിവിടെ ഷോപ്പുകളിൽ വെച്ചെന്ന് പറഞ്ഞാൽ ബില്ല് വാങ്ങിക്കുന്നതിന് ഫത്തൂറ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർ ഇതേപോലെ പേപ്പർ തരും, ബില്ല് തരും. പിന്നെ റെസ്റ്റോറൻറ്റകത്ത് വൃത്തി പക്ക ആണ്ടാ. ഇത് ഗവൺമെൻറ് വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ ഫൈനും തരും, പിന്നെ ലൈസൻസും കട്ടാക്കും. എന്തിനാണല്ലേ, അപ്പം നല്ല പക്ക വൃത്തിയാണ്. ഇതാണ് ഈ റെസ്റ്റോറൻറ്റ്. ഇതൊരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റാണ്, ഇറ്റാലിയൻ ഡിഷാണ് ഈ പാസ്ത എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് സ്വീറ്റ് ക്രീം, മോജിറ്റോ, ബ്ലൂ ക്രീം, എന്തൊക്കെ ഐറ്റംസ് എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പാസ്ത റെഡിയായി എന്ന് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ പാർക്കിംഗ് ഏരിയക്കകത്ത് ഈ വയ്യാത്താലുള്ള വണ്ടി പാർക്ക് ചെയ്യണേ അംഗവൈകല്യമുള്ളവർക്ക്, അവർക്കൊരു പ്രത്യേകം സ്ഥലം ഉണ്ടാവും. അതിനകത്ത് നമ്മൾ വണ്ടി കയറ്റി പാർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് പ്രത്യേകം നല്ല ഫൈൻ കിട്ടും. എല്ലാ നിയമവും കുറച്ച് ഇച്ചിരി കട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിയമം അതുപോലെ തന്നെ പാലിക്കണം, ഇല്ലെങ്കിൽ ആഹാ എന്താ രസമല്ലേ. വൈകുന്നേരമായി, ഇന്ന് വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്യാനില്ല, പക്ഷേ കൊള്ളാം, നല്ല തെളിച്ചുള്ള ക്ലൈമറ്റ്, നാട്ടിലെ പോലെയൊക്കെ തോന്നുന്ന ഒരു ക്ലൈമറ്റ്. ഇപ്പോൾ സ്വയം 5:30 ആവാനായി. അവർക്കുള്ള സാധനം കൊണ്ടൊന്നും അവർക്ക് കൊണ്ട് വെച്ചു. 5 മണിയല്ലേ പരിപാടി കഴിഞ്ഞു, കുറച്ച് നേരം കാർ തന്നെ ഇരുന്നു. ഇനി അടുത്ത പരിപാടി നട്ടൻ ചായ പഞ്ചസാര വാങ്ങി. ചായ കുടിച്ചു കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ ഫാമിലിക്ക് വന്നു. ഇത് നമ്മുടെ കേക്കും സ്ക്വയറാണ് കേട്ടോ, സ്ക്വയറിൻ്റെ മുറ്റൊക്കെ കാണാൻ നല്ല രസമാണ്. ഇപ്പോൾ തണുപ്പായതുകൊണ്ടാണ് അപ്പുറത്തെ അങ്ങ് മൂലയിലെ കുറേ ആൾക്കാരെ നിൽപ്പുണ്ട്. തണുപ്പല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പുറത്തെ കാണുണ്ടാവും, പക്ഷേ തണുപ്പില്ലാത്ത സമയത്ത് അല്ല, തണുപ്പുള്ള സമയത്തുള്ളത് പോലെ ആ ഒരു ഇതുണ്ടാവില്ല. ഇങ്ങനെ പഞ്ചസാരയുടെ സെക്ഷൻ ഇതുപോലെയാണ്. പഞ്ചസാര 1 കിലോ 4 രൂപ 75. ഇത് എത്ര കിലോ? 1 കിലോ എന്നാൽ ക്യൂബ് ടൈപ്പാണ് തോന്നുന്നു. പിന്നെ ഇത് 2 കിലോ 2.95. 5 കിലോ 20.50. ഇത് ഇതെന്താ സംഭവം? 10 കിലോ 31.95. 32 രൂപ. നമുക്ക് ഇതൊന്നും വേണ്ട, നമുക്ക് പറ്റിയത് കീശ കയറരുത്, കട്ടൻ കുടിക്കണം. അപ്പോൾ അതിന് പറ്റിയത് മാക്സിമം വില കുറഞ്ഞെടുക്കാം. ഇതാണ് നമുക്ക് പറ്റിയത്, 5 രൂപ. കട്ടൻ മാത്രം പോരല്ലോ ചായ കുടിക്കുന്നത്, ചായക്ക് കടി അത് പറളല്ലേ. അങ്ങനെ രണ്ട് സംഭവം, രണ്ട് സംഭവം എത്ര? 1 സംഭവം 1.15.
പ്ലം കേക്കിൻ്റെ കട്ട് പീസ് പോലത്തെ ഐറ്റം. സാധനം എടുത്തു. ഇനി അടുത്തത് ഇത് ഒന്ന് പാനം ഞാൻ അവിടെ എഴുതിയിരുന്നത്, ജസ്റ്റ് കൺഫേം ചെയ്യണം. ഓക്കെ സെറ്റ്. അവിടെ ഒന്ന് പാനച്ച് കണ്ടു. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചിട്ട് അതിൻ്റെ പ്രൈസിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലേ ഇത് കൊണ്ടുവന്ന് ഈ മെഷീനിൽ കൊണ്ടുവന്ന് സ്കാൻ ചെയ്ത് ഇവിടെ ഒരു സെൻസർ ഉണ്ട്. ഇപ്പോൾ സ്വയം 6:23 മാഡത്തിൻ്റെ മോള് ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലം ഫോണെ കൊണ്ട് നാക്കി തിരിച്ചു പോവാണ്. അത് എന്ന് പറഞ്ഞു 6:10 വരുന്നെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സെയിം ടൈമിൽ തന്നെ കാറി കയറിയിരുന്നു. അവർ വന്നു, ഞാൻ കൊണ്ട് നാക്കി തിരിച്ചു പോന്നു. വണ്ടിയിലെ എണ്ണ കണ്ടില്ലേ, 2 കുറ്റിയുള്ളൂ. എന്നിൻ്റെ കയ്യിൽ 71 റിയാലുണ്ട്. നേരെ പോകുന്ന വഴിക്ക് പമ്പി കയറണം, വണ്ടിക്ക് എണ്ണ അടിക്കും. നേരെ വന്നു, അടുത്ത സിഗ്നലിലെത്തി. ഞാൻ മുന്നത്തൊരു വീഡിയോക്കകത്ത് ഒരാളെന്നെ തെറി പറഞ്ഞു എന്ന് വന്നില്ലേ, ആ സിഗ്നലിൽ ഇതാണ് കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് 4 ട്രാക്കുണ്ട്. നേരെ വരുമ്പോഴത്തേക്ക് 3 ഉള്ളൂ. പിന്നെ ആ സൈഡിൽ അങ്ങനെ മൂലയ്ക്ക് ഒരെണ്ണമുണ്ട്. അപ്പോൾ അവിടെ വണ്ടി അങ്ങോട്ട് തിരിയാനുള്ള ഒരു ട്രാക്കാണ്. ഇവിടെ ഇപ്പം മൊത്തത്തിൽ സിഗ്നലിൽ അടുത്തൊരു 4 ട്രാക്കുണ്ടാവും. അപ്പം ഈ സിഗ്നലിൽ കഴിഞ്ഞ് മുന്നിലേക്ക് വരുമ്പോഴത്തേക്ക് 2 ട്രാക്കേയുള്ളൂ. ഇവിടെ നിന്ന് മുന്നോട്ട് കയറുന്ന സമയത്താണ് മറ്റേ ഞാൻ പറയുന്ന വന്നവരുത്തന്നെ തെറി പറഞ്ഞു തോന്നില്ലേ. അപ്പോൾ ആ സിഗ്നൽ ഇവിടെയാണ്. അന്ന് എന്തിനാ തെറി പറഞ്ഞെന്ന് എനിക്ക് ഇതുവരെയും പിടുത്തം കിട്ടിയില്ല. അവസ്ഥ 8 മണിയായി. മാഡത്തിൻ്റെ മോളെ കൊണ്ടാക്കിയിട്ട് വന്ന വഴിക്ക് വണ്ടിക്ക് പെട്രോൾ അടിച്ചു. ശേഷം നിൽക്കുമല്ലേ. അപ്പോഴത്തേക്കിനി എന്നാ ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ പറയാൻ പറ്റില്ല. ക്യാമറ കാണുമ്പോഴത്തേക്കും അലർജി ഉള്ള ആൾക്കാരല്ലേ ഇവിടുത്തെ ആൾക്കാർ. അന്നാ ലോണ്ടറി പോണാ. എന്നാ വിട്ടോളി. ശരി, പുള്ളിക്കാരൻ വന്ന് വണ്ടിയിൽ ഗ്ലാസ് മുട്ടുവാ. ഞാൻ കരുതി ഞാൻ ഞെട്ടിപ്പോയി. ഇവിടുത്തെ ആൾക്കാർക്ക് ക്യാമറ ഉണ്ട്, ഞാൻ അത് ഇഷ്ടമല്ല. അതെന്തായിരിക്കും, എല്ലാവരും ഇല്ലോട്ടോ, ചില ആൾക്കാർ ഒഴിക്കും. മോനെ കൊണ്ടുവന്നു, അവൻ ഡ്രസ്സ് എന്തോ വാങ്ങിക്കാനായിട്ട് അകത്ത് കയറി പോയി. അറബ്സിൻ്റെ ഡ്രസ്സൊക്കെ വെക്കുന്ന ഷോപ്പാണത്. ഇത് നമ്മുടെ ദോഹയിലാണ്. ഇപ്പോൾ 8:20 കഴിഞ്ഞ് ചെക്കനെങ്കിൽ തോപ്പ് വാങ്ങിക്കാൻ പോയ സ്ഥലത്ത് നേരെ അടുത്തത് പാണ്ടേ പോയി. പാണ്ടേ ചെന്നപ്പോഴത്തേക്കും മേഡം പറഞ്ഞു പോലും ഫാമിൽ പോകാൻ. അങ്ങനെ നേരെ വിട്ട് ക്യാമറ സിഗ്നലിനടുത്തുള്ള ഫാമിൽ വന്നു. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഫാം. ഇങ്ങനെ ഫാമിൽ പയം കയറി പോയി. നമ്മളെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇനി ഞാൻ പോയിട്ട് തിരിച്ചു വരും. തോപ്പ് വാങ്ങിക്കാനായിട്ട് പോകുന്ന സമയത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ വന്നിട്ട് എന്നോട് കാശ് വെച്ചു. മിക്കപ്പോഴും മാഡം എൻ്റെ കാശ് തന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ ചോദിച്ച സമയത്ത് എൻ്റെ കാശില്ലായിരുന്നു. പിന്നെ മാഡത്തിനോട് ചോദിച്ചു. ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു ആ ചെക്കൻ്റെ കയ്യിൽ കാശുണ്ട്, അവനെ ഒന്ന് വാങ്ങിച്ച് പേ ചെയ്യാൻ പറഞ്ഞു. അവനറിയത്തില്ലായിരുന്നു അവൻ്റെ കയ്യിൽ കാശിരിക്കുന്നവരെ. പിന്നെ അവൻ തപ്പി കാശുണ്ടായിരുന്നു. പരിപാടീസൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെ വരെ എത്തി. എപ്പോൾ വന്നാലും കിടന്നിറങ്ങുന്ന പുള്ളിക്കാനാട്ടോ. നമ്മുടെ ബെൻസിന് വണ്ടയ്ക്ക് അവൻ ഉറങ്ങിക്കോട്ടല്ലേ, എളുത്ത നമ്മൾ വിളിച്ചു നോത്തണേ. പുള്ളിക്കാരൻ നല്ല തണുത്ത ക്ലൈമറ്റിൽ സുഖിച്ച് കിടന്ന് ഉറങ്ങാണ്. ചോര് ജോലിക്കും വേണ്ട, കൂലിക്കും വേണ്ട. അപ്പം ഇപ്പോൾ സമയം 10:30. ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി കഴിക്കണം, കിടക്കണം. മാഡത്തിൻ്റെ മോനെ 8:30 തന്നെ കഴിഞ്ഞു കൊണ്ടാക്കി. അതിനുശേഷം പ്രത്യേകിച്ച് പരിപാടീസ് ഒന്നും തന്നെ വന്നില്ല. ഇന്നത്തെ ദിവസം തന്നെ ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അപ്പുറത്തേക്കുന്ന മാവാണ്. തണുത്ത കാറ്റടിക്കുന്ന മാവ് ഇങ്ങനെ അലങ്ങനെ കണ്ടില്ലേ. നാട്ടിലെ ഡിസംബർ മാസത്തിൽ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റിനകത്ത് കൂടുതൽ ആൾക്കാർ നെഗറ്റീവ് പറയുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു. നിങ്ങൾ നെഗറ്റീവ് പറയുക, നിങ്ങൾക്ക് വായി തോന്നണം, എന്ത് വേണമെങ്കിലും പറഞ്ഞു. എന്നെ തെറി വിളിച്ചാലും കുഴപ്പമില്ല. എങ്കിലല്ലേ കമൻറ്റ് ബോക്സിനകത്ത് ഒരാളെന്നൊക്കെ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ എന്താണല്ലേ വൈ. നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളൂ, ഞാൻ ഫുൾ സപ്പോർട്ട് നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ഒരു ബ്ലോഗിൽ കൂടി കാണിക്കുന്നത് കൂടുതലും പച്ചയ എൻ്റെ കാര്യങ്ങളാണ്. ഞാനിപ്പോൾ ഒരു ഡയറി എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, എൻ്റെ അന്നെന്നുള്ള കാര്യത്തിനകത്ത് എന്തൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചാൽ അതെല്ലാം അതേപോലെ ഞാൻ എന്ത് ഫീൽ ചെയ്യുന്നു, ഞാൻ എന്ത് കാണുന്നു, അത് ഞാനൊരു ക്യാമറയിൽ കൂടി നിങ്ങളെ കാണിക്കുന്നു. ദാറ്റ്സ് ഓൾ. അപ്പം തെറ്റായിട്ട് ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മാത്രം നമ്മൾ പേടിച്ചാൽ മതി. ഞാൻ പ്രത്യേകിച്ച് തെറ്റായിട്ടൊന്നും കാണിക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഹോസ്റ്റൽ ലൈഫിനകത്തും അല്ല സാധാരണ പ്രവാസ ജീവിതത്തിനകത്തും ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ടിട്ട് നാട്ടിലുള്ളവരാരും ഒരുപാട് പരിശ്രമിക്കാനൊന്നും നിൽക്കണ്ട. ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇൻഷാല്ലാ എല്ലാം ശരിയാവുന്നേ. നിങ്ങളൊക്കെ ചക്കട്ട ചങ്കായിട്ട് കൂടെ ഉണ്ടപ്പം പിന്നെ എന്തല്ലേ നമ്മൾ ഇവിടെ നിൽക്കണം, പ്രവാസിയിൽ പേടിക്കണേ. അപ്പോൾ ബൈ ബൈ. ഞാൻ പറഞ്ഞു പറഞ്ഞ് വെറുപ്പിക്കില്ല കേട്ടാ. ഗുഡ് നൈറ്റ്. പോയി കിടന്ന് ഉറങ്ങിക്കോളി. നാളെ വീണ്ടും കാണാം.